ഏവർക്കും കൊളത്തൂർ വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യമായി ബലിപെരുന്നാൾ ആശംസകൾ നേരുന്നു. ഇന്ന് നമ്മോടൊപ്പം ഷെബീർ മാനാമ്പ്രയാണ്. ഒട്ടേറെ മേഖലകളിൽ വളരെ ശ്രദ്ധേയനായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഷെബീർ. ഷെബീർ സ്വാഗതം. ജീവകാരുണ്യ മേഖലയിലും അതുപോലെ സന്നദ്ധ സേവന രംഗത്തും വളരെ ശ്രദ്ധേയനാണ് താങ്കൾ. എങ്ങനെയാണ് ഈ പൊതിച്ചോറ് പരിപാടിയിലേക്ക് അങ്ങനെ വിശന്ന് ഇരിക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ള ഒരു ഒരു കൂട്ടായ്മയിലേക്ക് നേതൃത്വം കൊടുക്കാൻ എന്താ കാരണം? നമുക്കറിയാം ഈ കൊറോണ ഒരുപാട് മനുഷ്യരെ മാറ്റി ചിന്തിപ്പിച്ച ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഈ കൊറോണ വന്ന ടൈമിൽ ഒരുപാട് പേര് തെരുവുകളിൽ ഭക്ഷണം കിട്ടാതെ ജോലിയില്ലാതെ തെരുവോരങ്ങളിൽ കിടന്നുറങ്ങുന്ന ഒരവസ്ഥ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. കാരണം നമുക്കറിയാം ഒരുപാട് പേര് ലോക്ക്ഡൗൺ ആയിട്ട് പുറത്തിറങ്ങാൻ പോലും കഴിയാത്തൊരവസ്ഥയായിരുന്നു. ആ സമയങ്ങളിൽ ഞങ്ങൾ ഇതിൻ്റെ സേവന പ്രവർത്തകരായിട്ട് ഈ പെരിന്തൽമണ്ണയിലും അങ്ങാടിപ്പുറം ഭാഗങ്ങളിലൊക്കെ സന്ദർശിക്കുമ്പോൾ ഒരുപാട് പേരെ ഭക്ഷണം കഴിക്കാത്ത രീതിയിൽ നമുക്ക് കടത്തിണ്ണയിലൊക്കെ കാണാൻ സാധിച്ചു. ആ ഒരു സമീപനമാണ്, ആ ഒരു കാഴ്ചകൾ കണ്ടതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഇവർക്കുള്ള ഒരു പൊതിച്ചോറുമായി രാത്രിയിൽ ഇവരെ അടുത്ത് എത്താൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ ഒരു ഷെബീർ മാനാമ്പ്ര ഒരു വാട്സാപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി അതിലാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ ഏകോപിപ്പിക്കുന്നത്? അതെ, നമ്മുടെ ഒരുപാട് സൗഹൃദങ്ങളുണ്ട്. നമുക്ക് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും കരുത്ത് പകരുന്നത് നമ്മുടെ സൗഹൃദങ്ങളാണ്. ഒരുപാട് പേരുണ്ട്, ആരാണെങ്കിലും സൗഹാർദ്ദങ്ങളാണല്ലോ നമുക്ക് എല്ലാത്തിനുള്ള ഒരു സപ്പോർട്ട് കിട്ടുന്നത്. അപ്പോൾ ഒട്ടനവധി പേര് പല മേഖലകളിലും നമുക്ക് സപ്പോർട്ടായിട്ടും അതുപോലെ തന്നെ അവരുടെ സഹായങ്ങളൊക്കെ ആയിട്ട് ചെയ്യാൻ ആളുണ്ടാവും. പക്ഷേ ഇതൊക്കെ നല്ല രീതിയിൽ ആളുകളുടെ ഇടയിലേക്ക് എത്തണം എന്നുള്ള ഒരു സോഴ്സ് കണ്ട് കിട്ടാത്ത ടൈമിലാണ് നമ്മുടെ ഈ പ്രവർത്തനങ്ങളും ഇതുപോലത്തെ സ്റ്റാറ്റസുകളൊക്കെ കണ്ടിട്ട് നമ്മളുമായി സമീപിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ കുറച്ച് പേര് ഒരു 19 പേര് കൂടിയിട്ട് ഒരു കൂട്ടായ്മ ഉണ്ടാക്കി. ഒട്ടനവധി പ്രവർത്തനങ്ങൾ നടത്തുന്നതുകൊണ്ട് നമ്മുടെ പേരിൽ തന്നെയാണ് ആ ഗ്രൂപ്പ് ഇപ്പോഴും അറിയപ്പെടുന്നത് എന്നുള്ള രീതിയിൽ. എത്ര പേർക്ക് ഒരു ദിവസം നമുക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിയുന്നുണ്ട്? എത്രത്തോളം ആളുകൾ അതിൻ്റെ ആവശ്യക്കാരുണ്ട് നമ്മുടെ പെരിന്തൽമണ്ണയിൽ? ഒരു 20-30 പേരാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നുള്ളത്. അവര് നമ്മുടെ ഭക്ഷണ പൊതികള് എല്ലാ ദിവസവും കാത്തു നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ട്. ഒരു വർഷത്തിലേറെയായി നിരന്തരം എല്ലാ ദിവസങ്ങളും നമുക്ക് ഈ ഭക്ഷണം കാര്യങ്ങളൊക്കെ ആയിട്ട് അവരുടെ അടുത്തെത്താനും അവർക്ക് വേണ്ട ചികിത്സ നമുക്ക് ഹോസ്പിറ്റലുകളിൽ കൊടുക്കാൻ അതുപോലെ തന്നെ പറ്റാവശ്യ ആളുകളെ അഭയ കേന്ദ്രങ്ങളിൽ എത്തിക്കാനൊക്കെ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്നലെ പത്രത്തിൽ വന്നൊരു വാർത്ത എല്ലാ പത്രങ്ങളും വളരെ നല്ല രീതിയിൽ റിപ്പോർട്ട് ചെയ്താണ് തമിഴ്നാട് സ്വദേശിയെ കണ്ടെത്താനുള്ള. എങ്ങനെയാണ് ആ അദ്ദേഹത്തെ കണ്ടെത്തിയത്? അദ്ദേഹത്തിൻ്റെ കുടുംബം ഞങ്ങളെ ബന്ധപ്പെട്ടിരുന്നു അല്ല? അതായത് ഇന്നലെ മാധ്യമങ്ങളിൽ കണ്ട ഒരു വാർത്ത, സോമനുണ്ണി എന്ന് പറഞ്ഞ ഒരു ഉണ്ണിയേട്ടന്, മൂപ്പര് ഏകദേശം 1 മാസക്കാലമായിട്ട് മൂപ്പരുടെ ജ്യേഷ്ഠൻ്റെ കൂടെ തിരുപ്പൂർ അവിടെ ഒരു പ്രോഗ്രാമിന് പോയിട്ട് അവിടുന്ന് മിസ്സായതാണ്. അത്യാവശ്യം ബാക്ക്ഗ്രൗണ്ടും ചുറ്റുപാടൊക്കെ ഉള്ള ഒരു കുടുംബമാണ്. അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് ദിവസങ്ങൾ ഇവർ തിരഞ്ഞു നടക്കുകയായിരുന്നു. പോലീസായിട്ടും മറ്റ് സാമൂഹ്യ മാധ്യമങ്ങളിലും പേപ്പറുകളിലൊക്കെ ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർക്കൊന്നും കാണാൻ ഇദ്ദേഹത്തെ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു ഇതിലാണ് നമ്മൾ ജില്ലാ ഹോസ്പിറ്റലിൽ നമ്മളെ ഒരു നേഴ്സ് ഞങ്ങളെ സമീപിക്കുന്നത്. കാരണം ഇതുപോലത്തെ ഒരുപാട് പേര് ഹോസ്പിറ്റലിലാക്കാനും അവരുടെ ചികിത്സയും മറ്റും ഞങ്ങൾ ഏറ്റെടുക്കാറുള്ളത് കൊണ്ട് ഞങ്ങളെ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ഒരു ആവശ്യ നിലയിൽ ഒരു ആൾ ഇവിടെ ഉണ്ട്, അപ്പോൾ അദ്ദേഹത്തിനെ നിങ്ങളെങ്ങനെയും നാട്ടിലേക്ക് എത്തിക്കാൻ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ ഒന്ന് വന്ന് നോക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്ന് സന്ദർശിച്ചപ്പോൾ അദ്ദേഹത്തിന് എഴുതാൻ അറിയില്ല, വായിക്കാൻ കാര്യങ്ങൾ സംസാരിക്കാൻ ഒന്നും തന്നെ അറിയുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ പറ്റേ മോശമായ രീതിയിലുള്ളതായത് കൊണ്ട് ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്ത് അദ്ദേഹത്തെ നാട്ടിലെത്തിക്കാനുള്ള ഒരു സമീപനം അദ്ദേഹത്തോട് കാണിച്ച്. അപ്പോൾ ആ ഒരു ഇത് അവർക്ക് മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങളെടുത്ത് അവർക്ക് കഴിയുന്ന ഭാഷയിൽ അവരുടെ പേര്, നാള്, വീട് കാര്യങ്ങൾ, അവരുടെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്ന്. ആ പറഞ്ഞത് വെച്ചിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ പേട്ടയിൽ വ്യാപാരി വ്യവസായി ആയിട്ടും
മറ്റ് ചാരിറ്റി സന്നദ്ധ കൂട്ടായ്മകൾ വഴിയും ഞാൻ ഈ മെസ്സേജുകൾ ഷെയർ ചെയ്തു. അങ്ങനെയാണ് ഇദ്ദേഹത്തെ ഇദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ്റെ മകനെ ഞങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ചത്. അവർ ഞങ്ങൾ ഫോം വിളിക്കുന്ന ആ ഫസ്റ്റ് ഫോം വിളിക്കുന്ന സമയത്ത് അദ്ദേഹം ഇവിടുന്ന് രമേശ് ചെന്നിത്തല സാറിൻ്റെ ലെറ്ററുമായിട്ട് തമിഴ്നാട് മിനിസ്റ്ററെ കാണാനുള്ള സ്റ്റാലിൻ സാറെ കാണാനുള്ള തമിഴ്നാട് പോകാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഞങ്ങളുടെ ഈ മെസ്സേജ് കാണുന്നതും ആ സ്പോട്ടിൽ അവർ ഞങ്ങളെ വിളിക്കുന്നതും. ആ നിമിഷം തന്നെ അവർ അവരെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നു. മറ്റേതൊക്കെ മേഖലകളിലാണ് ശ്രദ്ധ കൊടുക്കുന്നത്? ഞാൻ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് പുറമെ യൂത്ത് ലീഗിൻ്റെ വൈറ്റ് ഗാർഡ് സന്നദ്ധ സേന മങ്കട മണ്ഡലം ക്യാപ്റ്റനാണ് ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നുള്ള. ഒരുപാട് സേവന കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് അതുവഴി നേതൃത്വം കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ അടുത്ത് ഫിറ്റ്നസ് ട്രെയിനർ സർട്ടിഫിക്കറ്റ് നേടി ഫിറ്റ്നസ് കോമ്പറ്റീഷനുകൾ പങ്കെടുക്കാറുണ്ട്. പിന്നെ വടംവലിയാണ് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ക്രേസ് ഉള്ള ഒരു മേഖല. വടംവലിയുടെ റഫറി ആയിട്ട് ടഗ് ഓഫ് വാർ അസോസിയേഷൻ്റെ റഫറി കേരള ലെവലിലെ റഫറിയാണ് അതായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ മത്സരങ്ങളുണ്ടെങ്കിൽ മത്സരിക്കാനും നമ്മൾ പോകാറുണ്ട്. വടംവലിയിൽ ഇത്ര വലിയൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവാൻ എന്താ കാരണം? വടംവലി എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്ക് നമുക്കറിയാം മലപ്പുറം ജില്ലക്കാർ ഒട്ടുമിക്കുള്ള ആളുകൾ ഫുട്ബോളാണ് ക്രേസ്. നമുക്കെന്ന് വെച്ചാൽ അത് ചെറുപ്പം മുതലേ കോളേജാണേലും സ്കൂളാണേലും വടംവലിയോടാണ് നമുക്ക് ഒരു ക്രേസ് ഉള്ളത്. അതിന് വേണ്ടിയിട്ട് അതെ അതെ അതിന് വേണ്ടിയിട്ട് ദിവസങ്ങളോളം പട്ടിണി കടന്ന് ഒരുപാട് വെയിറ്റ് കുറച്ച് ഉള്ള കഥകളൊക്കെ മുന്നേ പ്രശേര മുന്നിൽ അവതരിപ്പിച്ചിരുന്നു. 40 കിലോ വരെ ഞാൻ വെയിറ്റ് കുറച്ചിട്ടുണ്ട്. ഹെവി വെയിറ്റ് മത്സരങ്ങൾ ഉണ്ടാകുമ്പോൾ 125 എൻ്റെ മാക്സിമം വെയിറ്റ്. ലോ വെയിറ്റ് മത്സരങ്ങളാണ് 85 കിലോ വരെ നമ്മൾ വെയിറ്റ് കുറച്ചിട്ടുണ്ട്. 40 കിലോനൊക്കെ വെയിറ്റ് കുറച്ച് മത്സരത്തിന് ഇറങ്ങിയിട്ടുണ്ട്. ഒരുപാട് ക്ലബ്ബുകളിൽ മത്സരിച്ചിട്ടുണ്ട്. പുലാമന്തോട്, ശാന്തപുരം, കടുങ്ങപുരം ഇവിടെയുള്ള ക്ലബ്ബുകളിലൊക്കെ മത്സരിച്ച് അവർ കീഴിൽ മത്സരിച്ചു. അതെ 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 അത് ഏത് മത്സരത്തിൽ പങ്കെടുക്കാൻ? അത് KMCC മലപ്പുറം ജില്ല ടീമിന് വേണ്ടിയിട്ട് UAE പോയിട്ട് മത്സരിച്ചിട്ടുണ്ട്. 2 തവണ പോയിട്ടുണ്ട്. 1 തവണ പോയപ്പോൾ നമ്മുടെ അവിടെ രാഹുൽ ഗാന്ധിയുടെ പര്യടനത്തിനെ മാറ്റിവെച്ച് പിന്നെ അടുത്ത കുറിയോടെ KMCC മത്സരത്തിന് വേണ്ടിയിട്ട് ദുബായിൽ പോയിട്ടുണ്ട്. ഇപ്പോൾ അധികവും ഇപ്പോൾ അടുത്ത മത്സരങ്ങൾ ഒരുപാട് നടക്കുന്നുള്ളത് മംഗലാപുരം ഭാഗത്താണ്. മംഗലാപുരം, ബോംബെ ഒക്കെ അവിടെയൊക്കെ മത്സരങ്ങൾ നടക്കാറുണ്ട് കാസർഗോഡ്. അപ്പോൾ കൂടുതലായിട്ട് ഇപ്പോൾ ഇവിടുത്തെ കൂടുതൽ മത്സരങ്ങൾ നടക്കുന്ന ഹെവി വെയിറ്റ് മത്സരങ്ങൾ മംഗലാപുരത്താണ്. അവിടെ മത്സരങ്ങളിലൊക്കെ പോകാറുണ്ട്. ഓ, അവിടെ ആഞ്ജനേയ ക്ലബ് ഉണ്ട് മഞ്ചേശ്വരം. ആ ക്ലബിന് വേണ്ടിയിട്ടാണ് നമ്മൾ മംഗലാപുരത്ത് പോയി മത്സരിക്കാറുള്ളത്. ഇവിടെ കൊണ്ടോട്ടി ബേസ് ചെയ്തിട്ടാണ് ഏറ്റവും കൂടുതൽ കേരളത്തിലെ ഏറ്റവും മെയിൻ വലിയ ടീമാണ് ഹെവി വെയിറ്റ് മേഖലയിൽ എഗെയിൻ കൊണ്ടോട്ടി. ആ ഒരു ക്ലബിന് വേണ്ടിയിട്ടാണ് നമ്മൾ മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്ത് ഒട്ടനവധി ചാമ്പ്യൻഷിപ്പുകളടക്കം നമ്മളിവിടെ ആ ഒരു ക്ലബിൻ്റെ കീഴിൽ വാങ്ങിയിട്ടുണ്ട്. ഷെബിറ പവർ സ്റ്റാറിൻ്റെ ട്രെയിലറിൽ പിന്നെ ഒരു അടിപൊളി രംഗമാണല്ലോ. അത് നമ്മുടെ ഡയറക്ടർ സാറ് ഒമർ ലുലുക്ക നമ്മുടെ ഫ്രണ്ടാണ്. ഫ്രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശാഖേട്ടൻ. വിശാഖേട്ടൻ നമ്മുടെ ചങ്കാണ്. ആ ചങ്കിൻ്റെ ചങ്കാണ് ഒമർ ലുലുക്ക. അപ്പോൾ അവര് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അറിയിക്കാറുണ്ട്, വിളിക്കാറുണ്ട്. അതിൻ്റെ ബേസിൽ ഞങ്ങളൊരു 6 പേര് കണ്ണൂരിൽ അതിൻ്റെ ട്രെയിലറിൻ്റെ ഷൂട്ടിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. നല്ലൊരു അതിൽ കഥാപാത്രവും കാര്യങ്ങളും ട്രെയിലർ അഭിനയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിന് മുമ്പ് 1-2 പടത്തിലൊക്കെ ഞാൻ ഇതിന് മുന്നേ ഇതിൽ വന്നിട്ടുള്ള ഒരു 3 പടത്തിൽ വന്നിട്ടുണ്ട്. 1 സ്റ്റെതസ്കോപ്പ്, അതുപോലെ തന്നെ ആഹാ എന്ന് പറഞ്ഞൊരു വടംവലി ആ ഒരു സിനിമയിൽ വന്നിട്ടുണ്ട്. അതുപോലെ മാലിക്കിലും പിന്നെ ഒന്ന് മുഖം കാണിച്ചിട്ടുണ്ട്. ഇതാണ് സിനിമാ മേഖലയിലും പിന്നെ ഷെബീർ മാനാമ്പർ ഉണ്ടാവും. അങ്ങനെ ആയിട്ടൊന്നുമല്ല, എങ്കിൽ പോലും കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ ഉപയോഗിക്കണമല്ലോ. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നു. അതുപോലെ ഈ പിന്നെ ഷഹീൻ ബാഗ് കാലത്ത് കോഴിക്കോട്ടേക്ക് നടന്ന് ഒരു ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു. അതെ അതെ, പൗരത്വ ബില്ലിനെതിരെ CAക്കെതിരെ ഷൈൻബാഗ് സ്ക്വയർ കോഴിക്കോട് യൂത്ത് ലീഗ് കമ്മിറ്റി വെച്ചിട്ടുണ്ടായിരുന്നു സംസ്ഥാന കമ്മിറ്റി. അപ്പം അതിൻ്റെ ബേസ് ചെയ്തിട്ട് 67 കിലോമീറ്റർ അങ്ങാടിപ്പുറം മുതൽ കോഴിക്കോട് വരെ ഞാനിവിടെ നടന്നു. ഒറ്റയ്ക്ക നടന്ന് തുടക്കമിട്ട് കൊടുത്തു. പിന്നെ ഒരുപാട് പേര് നടന്നിട്ടുണ്ടായിരുന്നു. അതിനൊരു തുടക്കമിട്ട് കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ആ ഒരു സന്തോഷം കൂടിയുണ്ട്. രക്തം അത്യാവശ്യം വരുമ്പോഴേ പലപ്പോഴും ഷെബീറിൻ്റെ പേരാണ് കേൾക്കാറുള്ളത്. എങ്ങനെയാണ് സംഘടിപ്പിച്ച്, എത്ര തവണ ഞങ്ങൾ രക്തം കൊടുത്തിട്ടുണ്ട്? തീർച്ചയായിട്ടും പെരിന്തൽമണ്ണ എന്ന് പറഞ്ഞാൽ തന്നെ ഹോസ്പിറ്റൽ സിറ്റിയാണ്. ഒരുപാട് ഹോസ്പിറ്റലുകളുണ്ട്. അപ്പോൾ നമുക്ക് ഒരാൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു വലിയൊരു കാര്യമാണ് നമ്മുടെ ഒരു തുള്ളി രക്തം കൊടുക്കുക എന്നുള്ളത്. അപ്പം അതിൻ്റെ ബേസ് ചെയ്തിപ്പോൾ ഇന്നടക്കം
കോളുകൾ വന്നിട്ടുണ്ടായിരുന്നു ബ്ലഡ് വേണമെന്ന് പറഞ്ഞിട്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ 32 തവണ ഞാൻ ബ്ലഡ് കൊടുത്തിട്ടുണ്ട്, രക്തം കൊടുത്തിട്ടുണ്ട്. ഒട്ടനവധി പേരെ ഇതിലേക്ക് നമ്മൾ കൊടുക്കാൻ വേണ്ടി ഒരു പ്രചോദനമായി, അതാണ് വലിയ കാര്യം. ചിലവർക്കൊക്കെ ബ്ലഡ് കൊടുക്കാനൊക്കെ, അതെ അതെ, ഒരുപാട് പേര് ബ്ലഡ് ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് വിളിക്കും. പക്ഷെ നമ്മൾ ബ്ലഡ് ആവശ്യമുണ്ടെന്ന് പറയുമ്പോൾ ആ ചോദിക്കുന്നതിനോടൊപ്പം അവരെ അതിൽ കൊടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മാക്സിമം ശ്രമിക്കാറുള്ളത്. അതെ അതെ, കാരണം അവരൊന്നും ജീവിതത്തിൽ ചിലപ്പോൾ കൊടുക്കാതെ ആയിരിക്കും അവരുടെ ഉറ്റവർക്കും ഉടയവർക്കും വേണ്ടിയിട്ട് ബ്ലഡിന് വേണ്ടി വിളിക്കുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ ആ കാര്യങ്ങൾ അവരെടുത്ത് ചോദിക്കുമ്പോൾ നിങ്ങൾ കൊടുത്തതാന്നും കൂടി നമ്മൾ അവരെടുത്ത് ചോദിക്കും. ഇല്ലെങ്കിൽ ആദ്യം അവരെ കൊണ്ട് കൊടുപ്പിച്ചിട്ടേ നമ്മൾ മറ്റുള്ള തരത്തിൽ നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കാറുള്ളൂ. ചിലവർ എന്തായാലും കളർഫുള്ളാണ് ജീവിതം, ഓരോ ദിവസം വ്യത്യസ്തമായിട്ട് ഇങ്ങനെ പോവാണ്. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കളർഫുൾ ആവുക, മറ്റുള്ളവർക്ക് വേണ്ടി, അപ്പോഴല്ലേ നമ്മുടെ ജീവിതത്തിലെ അർത്ഥങ്ങളുള്ളൂ. അപ്പൊ ഈ ഞങ്ങൾ തുടർന്ന് പോകുന്ന ജീവകാരണ രംഗത്തും സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തും കായിക രംഗത്തും തിളങ്ങി നിൽക്കാൻ, അതോടൊപ്പം സിനിമയിലും തിളങ്ങി നിൽക്കാൻ കഴിയട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്. താങ്ക് യു.